നല്ല പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും? സ്ഥിരം മസാലകളൊന്നും അധികമില്ലാതെ വളരെ യമ്മി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റ്യൂ റെസിപ്പി കണ്ടാലോ? ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാൻ ഞാനിവിടെ ഏകദേശം 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സവാള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചിയും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങയിൽ നിന്നെടുത്ത പാലാണ്. 1 കപ്പ് 1 പാൽ എടുത്തിട്ടുണ്ട്, 2 കപ്പ് 2 പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് കുതിർത്തതും തേങ്ങാപ്പാലും ചേർത്തരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ്, കുറച്ച് കുരുമുളക്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും. ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാനായി പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 2 പട്ട, 3 ഏലക്ക, 3-4 കരയാമ്പൂ, 1 തക്കോളം, പിന്നെ 2 ബേലീഫ്, പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3-4 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2-3 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ 1 സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ബ്രൗൺ കളറൊന്നും ആവേണ്ട, നമുക്ക് സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. തീ കുറച്ച് കൂട്ടി വയ്ക്കാൻ മറക്കരുത്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഏകദേശം വെന്ത് വരുമ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 പാൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിരിക്കുന്നത്. ഇതൊന്നും വല്ലാതെ വെന്ത് കറിയിൽ ചേർന്ന് പോകരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറുതായി ഒന്ന് വേകാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. പക്ഷെ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. ഈ സമയത്ത് അണ്ടിപ്പരിപ്പും തേങ്ങാപ്പാലും ചേർത്ത് അരച്ചു വെച്ചത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് തേങ്ങയുടെ 1/2 പാൽ ചേർത്ത് അരച്ചെടുത്തതാണ്. അതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ 1/2 പാൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് ഒരുപാടൊന്നും വെട്ടി തിളയ്ക്കാൻ നിൽക്കണ്ട, ചെറുതായി ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ചിക്കൻ സ്റ്റ്യൂവിലേക്ക് ഒരു കുഞ്ഞു സ്റ്റെപ്പ് കൂടിയുണ്ട്. അതിനായി ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഞാനിവിടെ ഏകദേശം 10 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറുതായി ഒരു ബ്രൗൺ കളർ വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയും കറിവേപ്പിലയും ഒന്നും കരിഞ്ഞു പോവാതെ ഉള്ളി നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് നമ്മുടെ ചിക്കൻ സ്റ്റ്യൂയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ യമ്മി ടേസ്റ്റി ചിക്കൻ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന, അധികം സ്പൈസി അല്ലാത്ത, എന്നാൽ ഒരു മസ്റ്റൈ ചിക്കൻ വിഭവമാണ് ഇത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.